ഒരാൾ തന്റെ വാച്ച് 450 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടായി. 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇവിടെ 450 രൂപയ്ക്ക് വാച്ച് വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വാങ്ങിയ വിലയേക്കാൾ 25% വില കുറച്ച് വിറ്റപ്പോഴാണ് 450 രൂപ കിട്ടിയത്. നമ്മൾ വാങ്ങിയ വിലയെ അതിന് സാധനത്തിൻ്റെ 100% വിലയായിട്ടാണ് കണക്കാക്കുന്നത്. വാങ്ങിയ വില എന്ന് പറയുന്നത് സാധനത്തിൻ്റെ 100% വിലയാണ്. അപ്പോൾ അതിൽ നിന്ന് 25% കുറച്ച് വിറ്റപ്പോൾ 450 കിട്ടിയെന്ന് പറഞ്ഞാൽ 100 നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 75 വരും. അതായത് സാധനത്തിൻ്റെ 75% വിലയാണ് 450 രൂപ. അപ്പോൾ 75% എന്ന് പറയുന്നത് 450 ആണ്. ഇനി 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് പറഞ്ഞത്. 15% ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ 15% വില കൂട്ടി വിൽക്കണം. വാങ്ങിയ വില നമ്മൾ 100% എടുക്കുന്നു, അതിനോടുകൂടി 15% കൂടെ കൂട്ടുമ്പോൾ 115% വരും. അതായത് സാധനത്തിൻ്റെ 115% വില, വാങ്ങിയ വിലയുടെ 115%. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് അത് എക്സ് എന്നെടുക്കാം. ഇനി ഈ എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതായത് 75 കൊണ്ട് എക്സിനെ ഗുണിക്കുക. 75 × x = 115 × 450 ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ 75 കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ 75 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വലതുവശത്ത് ചെല്ലുമ്പോൾ 75 കൊണ്ട് ഹരിക്കണം. അതായത് എക്സ് സമം 115 × 450/75 എന്ന് വരും. 450 75 കൊണ്ട് ഹരിക്കാം. ഓർക്കുക, 75 × 2 150 ആണ്, 150 × 3 ആണ് 450. അപ്പോൾ 450 75 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 വരും. 115 × 6 600 × 600 6 × 15 = 90 690 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 690. അതായത് 690 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 15% ലാഭം കിട്ടും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 690.